हाय फ्रेंड्स, वेलकम बैक टू साबिन्स मीडिया। अब कई कुछ दिवस कुछ मेसेज पेसनल वो ना चानल स्टेबिलेशन चालल वीडियो अब वीडियो क्लैरिटी कुछ फ्रेंड्स मेसेज अब नमक क्यों कुछ स्टेबिलेशन कुछ कम नोयोगी रेडमी नोट प्रो मोबाइल ई कीडियो षूट अब ए नाम इप्डेशन आग्रह या पड़ेकाल फ्रेंड अदाज पढ़ जोस्मोन सूहत अब कई दिवस कॉन्टाक्टे नंबर कहान वि अब इन या मीटियां ब्लॉगर यूट्यूब चानल किलोमीटर्स एंड किलोमीटर्स यूट्यूब चानल अब वे प्रत्येक प्रोफेशनल रीतील चानल यूट्यूब चानल कनसम अब यानी उपयोग क्यामे आ क्यामें यूस अगर नोकान विचार अब गोप्रो एट कई पे वे क्यामें क्यों क्याम कई अब अदाणी नमुक और अप्डेशन आगे अब चुनाव सजेशन नमक चोलो अब अब वैटल वाला वाला ऑफी सैटपे अवड़े अब इन वैन और नाल मणी आना पर अब या चेम बाकी विशेष अवे चेम नोकी जस्टर चानल कू किलोमीटर्स आिलोमीटर्स सीमें आ पे चानल अब निर्णय ओके अब या ना फ्रेंडा जोस्मोन ऑफीसी अड़ता ना वाला अब इन मेल ऑफी अद निकाणी अलिया हा फ्रेंड्स अदे ना फ्रेंड कुरे ना कौनिपर वर्ष अंजा वर्ष कूड़ा गडी जोस्मोन अत्रोष कमी पढ़ी अब शच विद अंजुर्ष अंजुर्ष मेल अत्र क्या कुछ फ्रेंस मनु अगर मनोज अगर कुछ फ्रेंडसुट इवन के शिक्षा പക്ഷേ യൂട്യൂബ് ചാനൽ ഒക്കെ ഉണ്ടെന്ന് ഇപ്പോഴും കുറച്ച് ഏകദേശം കുറച്ച് ആൾക്കുമ്പോൾ അറിയാൻ പറ്റി തന്നെ അപ്പൊ കണ്ടതിൽ സന്തോഷം അപ്പൊ ഞങ്ങൾ കയറട്ടെ അങ്ങോട്ട് പിന്നെ അവന്റെ പർദീസിയിലോട്ട് ഞങ്ങൾ കയറട്ടെ അപ്പൊ ഫ്രണ്ട്സ് ഇത് നമുക്കിവിടെ ഗോപ്രോ ഇതാണ് ഗോപ്രോ ഞാൻ ഇത് ആദ്യമായിട്ട് തന്നെ കാണേ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് അടിപൊളി സാധനമാണ് കാണാനൊക്കെ സൂപ്പറാണ് വളരെ ചെറുതാണ് പക്ഷെ ഭയങ്കര വൈഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഗോപ്രോ 8 ആണ് ഇത് അല്ല ഇതിന്റെ പ്രത്യേകത എന്താണ് ഈ സാധനം മെയിൻ ആയിട്ട് ഗോപ്രോയുടെ ഇതിന്റെ പ്രത്യേകത എന്താ അങ്ങനെയൊക്കെ ഇതല്ല നല്ലത് ഇതിന്റെ പ്രത്യേകത എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട് ഇതിന് സ്റ്റെബിലൈസേഷൻ നമുക്ക് വൈഡ് കുറെ വൈഡ് കിട്ടും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതായത് ഇത് ഇതില് പല ഇപ്പൊ സിനിമാറ്റിക് സ്റ്റാൻഡേർഡ് അങ്ങനെ പല പല മോഡുകൾ ഇടാം അപ്പൊ ഇതിന്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇപ്പോ നമ്മൾ സാധാരണ ഒരു ക്യാമറ ആണെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനൊക്കെ ക്യാമറ പിടിച്ച് നടന്നു പോകുന്ന സമയത്ത് ഷെയ്ക്ക് വരും ആ ഷെയ്ക്ക് ഇതിൽ വളരെ കുറവായിരിക്കും അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇങ്ങനെ ഹാൻഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഭയങ്കര ചെറിയ സാധനം ഭയങ്കര ചെറുതാണ് അടിപൊളി സ്റ്റെബിലൈസേഷൻ ആണ് ഇത് നമ്മുടെ ഫോണൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയല്ലോ പലരും പറഞ്ഞല്ലോ കംപ്ലൈന്റ് പറയണ്ടല്ലോ അതെ ഇതൊക്കെയാണ് അടിപൊളി സാധനമാണ് ഏതാ വേണ്ടത് തീരുമാനിച്ചിട്ടില്ല ഇവനോട് നമ്മൾ എന്തായാലും ചോദിച്ചുകൊണ്ടിരിക്കണം ഇവിടെ കുറെ ക്യാമറയൊക്കെ ഉണ്ട് അപ്പൊ ഇത് സ്റ്റെബിലൈസേഷൻ ഉള്ള ബെറ്റർ സാധനമാണ് ആദ്യം കാണിച്ചേക്കണത് ഇതിന്റെ റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് തോന്നല്ലേ റേറ്റ് ഇപ്പൊ ഞാൻ വാങ്ങിയപ്പോ റേറ്റ് ഇച്ചിരി കുറവുണ്ടായിരുന്നു എനിക്കിത് ബണ്ടിൽ പാക്ക് ആയിട്ടാണ് കിട്ടിയത് ബണ്ടിൽ പാക്ക് ആണ് കിട്ടിയിരിക്കണത് അപ്പൊ പക്ഷെ അത് എപ്പോഴും ഉണ്ടാവില്ല ചില സമയത്ത് ബണ്ടിൽ പാക്ക് കിട്ടുവാണെങ്കിൽ അത് മേടിക്കുന്നതാണ് ലാഭം കാരണം നമുക്ക് എക്സ്ട്രാ ഒരു ബാറ്ററി പിന്നെ ഈ ഒരു ട്രൈപോഡ് പിന്നെ ഇത് തലയിൽ വെക്കാൻ പറ്റുന്ന ഫിക്സ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഒരു കാർഡ് 32 GB കാർഡ് നമ്മളിപ്പോ എന്തായാലും ഇതിന്റെ ചെറിയൊരു വിഷ്വൽസ് ഇവന്റെ ഒപ്പം നമ്മൾ റോഡിലൊന്ന് പോയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് അതിനകത്ത് കോപ്പി ചെയ്യണം മേടിക്കാം എന്നിട്ട് ഒന്ന് ഇട്ട് കാണിച്ചാൽ എങ്ങനെയുണ്ട് എന്നിട്ട് നിങ്ങൾ തന്നെ പറ എന്നിട്ട് ഇത് വേണമെന്ന് തീരുമാനിക്കാം അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ അല്ലേ അപ്പൊ അത് ചെയ്തു തരാന്ന് പറയുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ക്യാമറയിൽ നിന്ന് കണ്ടേക്കാം
ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നേരത്തെ പറഞ്ഞ 2 ലാക്കിന്റെ ക്യാമറയാണ് ഇരിക്കുന്നത്. കാനോൺ ഇയോസ് ആർ എന്ന് പറഞ്ഞ മോഡല്, തുടർന്ന് താഴെ വിടാൻ പണി പാടും. അടിപൊളി സാധനമാണ്. ഇതൊക്കെ വാങ്ങിക്കാൻ നമുക്കൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ ഒന്നും. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ നമുക്കൊക്കെ ഇത് പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റും. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ഇതാണ് നമ്മുടെ ചെറിയ മുത്ത് ഗോപ്രോ, ഗോപ്രോ 8. ഇവനിതൊക്കെ വെച്ച് തകർക്കുകയാണല്ലോ, ഒരു രക്ഷയില്ല. അസൂയ അസൂയ അല്ലാണ്ട് എന്തു പറയാന, മൈക്ക് വരെയുണ്ട്. അപ്പൊ ക്യാമറ ഇത് വന്നിട്ട് കണ്ടു, ആരെയൊക്കെ കാണാനുണ്ടെങ്കിൽ ഇനിയും കാണാം. ഇതിപ്പോ ഇതിന്റെ കൂടെ വാങ്ങിയപ്പോ തന്നെ കിട്ടിയതാണ്, ബണ്ടിൽ പാക്കിൽ കിട്ടിയതാണ്. അപ്പോ അത് ഇത് ശരിക്കും പറഞ്ഞത് എക്സ്ട്രാ വാങ്ങുന്നതാണ്, പക്ഷെ നമുക്ക് ആ സമയത്ത് ഒരു ഓഫർ ഉണ്ടായിരുന്നോണ്ട് കിട്ടിയതാണ്. അപ്പൊ ഇതിലും അത്യാവശ്യം വിലയുണ്ട്. അല്ലാതെ അത് ഈ ഒരു ബാൻഡാണ് നമുക്ക് തലയില്. ഇതിപ്പോ ഇതിപ്പോ ഇങ്ങനെ നമ്മുടെ തലയില് ഇങ്ങനെ വെക്കാം, തലയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ക്യാമറയുടെ ഫിറ്റ് ആയിരിക്കും അത്, ക്യാമറയുടെ നടന്നൊക്കെ പോകില്ലേ, ട്രക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വെക്കാം. പിന്നെ സൈക്ലിംഗ് അത് സ്ട്രോങ് ആണ്, കാരണം ഇത് ഗോപ്രോ തന്നെ. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, ഇതിന് എത്രയാന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര കിട്ടിയതാണ്. ഇത് നമുക്ക് ട്രക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ സൈക്ലിംഗ് സൈക്ലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാം. പിന്നെ ബൈക്കിൽ പോകില്ലേ, സ്കൂട്ടറിൽ പോകുമ്പോ നമ്മുടെ ഈ ഓപ്പൺ ടൈപ്പ് ഹെൽമെറ്റ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള ഹെൽമെറ്റ് ഇല്ലേ, ഫ്രണ്ട് ഓപ്പൺ. ആ ഹെൽമെറ്റ് ആണെങ്കിൽ നമുക്ക് ഇത് ഫ്രണ്ടിൽ കറക്റ്റ് ആയിട്ട് വെക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഫിലിമിന്റെ ഒരു കമ്പനിയില് ആ കമ്പനിയുടെ മൈക്കാണ്. ഇതിന് 1300 രൂപയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൈക്ക് വെച്ചിട്ടാണ്. ഈ ഒരു മൈക്ക് എന്ന് പറഞ്ഞാൽ ആമസോണിൽ 300 രൂപ ഉള്ളു. ഇത് നമ്മള് ഫോണിൽ കണക്ട് ചെയ്യുന്ന ടൈപ്പ് മൈക്കാണ്. അല്ല, എനിക്ക് ഇതുപോലത്തെ ഒരു മൈക്ക്, മൊബൈലിൽ കണക്ട് ചെയ്യുന്ന ഒരു മൈക്ക് എനിക്ക് വാങ്ങണം. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ എന്തെങ്കിലും ഇപ്പൊ ഈ ഗോപ്രോയിൽ ഇതൊക്കെ എടുക്കുമ്പോ നോയിസ് വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാലോ. ഇടയ്ക്ക് നമ്മള് ഇല്ല, ഗോപ്രോയില് മൈക്ക് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതില് ഒരു സെപ്പറേറ്റ് ഒരു വേറൊരു ഇതും കൂടി വാങ്ങാനുണ്ട്. പക്ഷെ ഇപ്പൊ നിലവിൽ കണക്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പൊ നിലവില് ഇതില് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അത് ഇനിയിപ്പൊ മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 4000 മൈക്ക് അഡാപ്റ്റർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇതിന് ഇപ്പൊ ഞാൻ വാങ്ങിയ സമയത്ത് ഇതിന് 32500 രൂപയായിരുന്നു ഇതിന്റെ വില. ബണ്ടിൽ പാക്ക് 32500 കിട്ടി. ഇപ്പൊ ലാഭമായി പോയി. പക്ഷെ ഇപ്പൊ ഭയങ്കര റേറ്റ് പറഞ്ഞ 38 മറ്റേ ഓൺലൈനൊക്കെ കാണിക്കണം. അതായത് നോക്കിയായിരുന്നു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്നും ഇത് വാങ്ങിച്ചിട്ട് നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ടൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പൊ അടിപൊളിയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരെണ്ണം വേണം. അല്ല, വേറെ ക്യാമറ ഉണ്ട്, ക്യാനോന്റെ വലിയൊരു ക്യാമറ ഇപ്പൊ ഉണ്ട്. അത് 2 ലാക്കോ എത്ര ആണ് വരുന്നത്? അതിന് 2 ലാക്കിനടുത്ത് വരും. 2 ലാക്കിനടുത്തുള്ള ക്യാമറയിൽ നമ്മളിപ്പോ ഇത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ക്യാനോൺ ഇയോസ് ാണ് കാനോണിന്റെ 4K വീഡിയോസ് എടുക്കാം നമുക്ക്. അപ്പൊ അതിന്റെ ബോഡിക്ക് ഏകദേശം 135000 രൂപ ബോഡിക്ക് വിലയുണ്ട്. പിന്നെ ആ ലെൻസ് ഇതിലിരിക്കുന്നത് 24-105 ലെൻസ് ആണ്. ആ ലെൻസിന് 60000 രൂപ വിലയുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ കൂടെ തന്നെ എനിക്ക് ഇത് 4 വരെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ഈ ലെൻസ്. അപ്രേച്ചർ 4 ആണ്. അപ്പൊ നമുക്കിപ്പോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലർ ചെയ്തെടുക്കാൻ, വീഡിയോ എടുക്കാനും, പിന്നെ നമുക്ക് ലൈറ്റ് കുറവുള്ള സമയത്ത് വീഡിയോ എടുക്കാം. ഇപ്പൊ തീരെ ലൈറ്റ് കുറവുള്ള സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ
ആ 1.8 വരെ നമുക്ക് അപ്പറേച്ചർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ ഒരു ലെൻസ് എന്തെങ്കിലും 85-100 ലെൻസിലാണ് അത് എടുക്കുന്നത്. അപ്പൊ ആ ലെൻസ് അങ്ങനെയാണ് അത്രയും ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ഡെല്ലിന്റെ ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. അതില് ഫിലിമോറ എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. നമ്മള് മൊബൈലിൽ തന്നെയാണ് അറിയാം, ടൈം മാസ്റ്റർ അങ്ങനെ കുറച്ച് ആപ്പുകൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊക്കെ എഡിറ്റ് ചെയ്യണത്. ഞാനും ബേസിക് ഫിലിമോറയും ബേസിക് സോഫ്റ്റ്വെയർ തന്നെയാണ്. ഞാനിപ്പോ ഈ ചാനൽ തുടങ്ങിയിട്ടാണ് ഇപ്പൊ എഡിറ്റിങ്. എന്റെ ഒരു ഫ്രണ്ട് നൗഫൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു തന്നത്. ആദ്യമൊക്കെ വീഡിയോസ് ഒക്കെ നൗഫൽ എഡിറ്റ് ചെയ്ത് തന്നു, അതിനുശേഷം ആളെന്നെ പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഞാൻ ഇപ്പോ പതുക്കെ പതുക്കെ പഠിച്ചു തന്നു എഡിറ്റിംഗ്. കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചാനൽ നിങ്ങൾ എന്തായാലും കയറി കണ്ടുപോകാം. അതിനകത്ത് വീഡിയോസ് നല്ല ഭംഗിയാണ്, അടിപൊളിയാണ്. എന്തായാലും കയറി കണ്ടുപോക്കിക്കോ, സൂപ്പറാണ്. പിന്നെ അതുകൂടാതെ വേറെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ ബാക്കിയുള്ളത് പറഞ്ഞു? അപ്പോ നമ്മുടെ ചാനല് ചാനലിന്റെ പേര് കിലോമീറ്റേഴ്സ് 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 എന്നാണ് ചാനലിന്റെ പേര്. അപ്പോ നിങ്ങളെല്ലാവരും ചാനലില് കയറണം, കയറി വീഡിയോസ് എല്ലാം കാണണം. അപ്പോ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കേറണം, ബെൽ ബട്ടൺ തല്ലിപ്പിടിച്ചു പോകും. അപ്പൊ ഞങ്ങള് ഞാനിപ്പോ ഒരു ക്യാമറ ഇപ്പൊ ഗോപ്രോയിൽ ഒന്ന് നിക്കണുണ്ട്. ഇത് ഏത് വേണോ, ക്യാനോണിന്റെ ഇത്രയും നമുക്ക് കോസ്റ്റ് കൊടുക്കാനില്ല. ഇനിയിപ്പോ ഏത് വേണമെന്നോ ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്കും ക്യാമറയെ കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. ആ ക്യാമറ ഇത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞ ആ ക്യാമറയെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്താൽ എനിക്ക് അത്ര നല്ലതാണ്, എളുപ്പമുള്ള കാര്യങ്ങൾ. അപ്പോൾ മാത്രമേ നമുക്ക് നല്ല രീതിയിലേക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ പലരും പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് സ്റ്റെബിലൈസേഷൻ ഇല്ല, ക്ലാരിറ്റി ഇല്ല, വീഡിയോസ് കാണാൻ ഭംഗിയില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതൊക്കെ മാറ്റണമെങ്കിൽ നമ്മളൊരു അപ്ഡേഷൻ എന്തായാലും വേണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണാൻ വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ ഈ ക്യാമറ ഇപ്പോൾ ഈ ഗോപ്രോ വെച്ചിട്ടൊന്ന് ഔട്ട്ഡോർ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണ് ഒന്ന് കണ്ടുപോയതിനു ശേഷം അതുകൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൻ്റെ വീഡിയോസ് ഈ മൊബൈലിലുള്ളതായിരിക്കില്ല, ഇതിലിൻ്റെ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാൻ വെച്ചിട്ട് അതുകൂടി ഇതിനകത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് GoPro കുറച്ച് വീഡിയോസ് ഒന്ന് പുറത്തിറങ്ങി കാണാം, എടുത്തു നോക്കാം. ഓക്കെ, ഞങ്ങളൊന്ന് കണ്ടിട്ട് പുറത്തുനിന്ന് ഇറങ്ങി വീഡിയോ എടുത്തിട്ട് വരാം. ഞങ്ങൾ പറഞ്ഞ ഈ നമ്മുടെ GoPro ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണേ, ഇത് ഇതൊന്ന് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യട്ടെ, കാണിച്ചു തരാം. ഒന്ന് സ്റ്റെബിലൈസേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഇപ്പോൾ കാണിച്ചു തരാം. സ്റ്റെബിലൈസേഷൻ ഇപ്പൊ കാണാം. പലമലനാരിലുള്ള വാക്കുകയാണ്, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കട്ടെ ഇവിടുത്തെ ഇതെല്ലാം കാണാൻ. ഇനി നടന്നുകൊണ്ട് അതിൻ്റെ സ്റ്റെബിലൈസേഷൻ കൂടി ഒന്ന് നോക്കണമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഗോപ്രോയിൽ ചെക്ക് ചെയ്തിട്ടൊക്കെ വരാം അല്ലേ. ഓക്കെ, ഒന്ന് ഓടി നോക്കട്ടെ ഇതിൻ്റെ ഷേക്ക് ഉണ്ടോ നോക്ക്. ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ സ്റ്റെബിലൈസേഷൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ എന്തായാലും തരിക.
പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ സുഹൃത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്നാണ് ചാർജ് മറ്റേ ചാനലിന്റെ പേര്. അതെന്തായാലും മറക്കരുത്. പിന്നെ പതിവ് പോലെ അപ്പൊ മറ്റൊരു വിഷയവുമായി ഞാൻ ഉടനെ തിരിച്ചെത്താണ്. അതുപോലെ എല്ലാവർക്കും പതിവുപോലെ ടാറ്റ. അതുകൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ ടാറ്റ.